വൈദ്യരെ ഉള്ള കാര്യം പറയാമല്ലോ, അച്ഛന് വിസിറ്റേഴ്സിന്റെ ശല്യം കൂടുതലാണ്. എണീക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഓരോ രോഗിക്കും പുറം ലോകം കാണാനും അവിടുത്തെ ചലനങ്ങൾ അറിയാനുള്ള മാർഗങ്ങളുവാ വാതിലും ജനലും ഒക്കെ. പുറമേന്ന് അവരെ കാണാനെത്തുന്ന മനുഷ്യരും രോഗി കിടക്കുന്ന മുറിയുടെ വാതിലും ജനലും ഒക്കെ അടച്ചു പൂട്ടുക എന്ന് വെച്ചാ അവരെ ജീവനോടെ കുഴിച്ചിടുന്നതിന് തുല്യ. നിങ്ങൾ അച്ഛനെ വീൽ ചെയറിലിരുത്തി ബാൽക്കണിയിൽ ടെറസിൽ കൊണ്ടുപോയി ഇത്തിരി പകൽ വെളിച്ചം കാണിച്ചിട്ടുണ്ടോ? മഴ പെയ്യുന്നതും കാറ്റ് വീശുന്നതും മനുഷ്യർ നടന്നു പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒക്കെ കാണാൻ അവർക്കും ആഗ്രഹമുണ്ട്. ആ ലോകത്ത് തന്നെയാണ് അവരും ജീവിച്ചിരിക്കുന്നതെന്ന് അവർക്ക് തോന്നണ്ടേ? ബന്ധുക്കളും സുഹൃത്തുക്കളും വന്ന് അവരോട് സംസാരിക്കണ്ടേ? പകരം ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക, കാറ്റുപോലും കടക്കാതെ. നിങ്ങളെ ഒരു മുറി 10 ദിവസം ആരെങ്കിലും അടച്ചിട്ടാ നിങ്ങൾ സഹിക്കുമോ? അതെങ്ങനെയാ, അച്ഛൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ വൈദ്യരെ വിളിച്ചു വരുത്തിയത്. മുമ്പൊരിക്കൽ ഞാൻ വന്ന് ചികിത്സിക്കാവെന്ന് പറഞ്ഞപ്പോ ഈ ആഗ്രഹം കണ്ടില്ലല്ലോ. അന്ന് വിൽപ്പത്രത്തെ കുറിച്ച് ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? വാതിൽ എത്ര പ്രാവശ്യം മുട്ടി വിളിക്കണം? എന്താ ഇത്ര താമസം തുറക്കാൻ? നേരം എത്രയായി മുട്ടാൻ തുടങ്ങിയിട്ട്? ഞാൻ ഉറങ്ങിപ്പോയി സാറേ, അതാ ഇപ്പഴാ കേട്ടത്. രോഗി ശുശ്രൂഷ അസലായിട്ടുണ്ട്. മുമ്പ് വന്ന് കണ്ടപ്പോ ഇതല്ലായിരുന്നല്ല അവസ്ഥ. കുഴപ്പമൊന്നുമില്ലായിരുന്നതാ, ഈടെയായിട്ടാ ഇത്ര പ്രശ്നമായത്. ആ പെങ്കൊച്ചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലേ? അവളെ മധുസൂദനം വന്ന് കൊണ്ടുപോയതാ, അല്ലാതെ ആരും പുറത്താക്കിയൊന്നുമല്ല. അത് ഞാൻ അറിഞ്ഞു. തിരുവാമ്പാടിയിന്ന് പോലീസിനെ രഹസ്യമായിട്ട് വിളിച്ചു വരുത്തി ആ പെങ്കൊച്ചിനെ ഏൽപ്പിച്ചു കൊടുത്തതും മധു വന്ന് രക്ഷിച്ചോണ്ടുപോയതും എല്ലാം